ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വളരെ ചെറിയ ഒരു വീഡിയോ ആണ്. ഇതൊരു മിക്സിയാണ്. ഈ മിക്സിക്ക് എല്ലാ സ്പീഡുകളും കറക്റ്റ് ഇത് വർക്കിംഗ് ആണ്. നോക്കാം നമുക്ക്. എല്ലാ സ്പീഡിലും ഈ മിക്സി കറക്റ്റ് വർക്കാവുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഈ പുഷ് ബട്ടൺ ഇവിടെ വരുന്ന ഈ ഭാഗം ഇത് വർക്കിംഗ് അല്ല. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പം നമുക്ക് ഈ മിക്സി ഒന്ന് അയക്കാം. മിക്സി നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പ്രശ്നം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് തന്നെയാണിത്, അല്ലാതെ വേറൊരു വിഷയം ഇതിന് വരില്ല. അപ്പം ഈ സ്വിച്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് വർക്കാവാത്തത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് പ്രശ്നമല്ല, ഇത് അവർ എങ്ങനെ അയച്ചാലും ഇത് തിരിച്ച് അതുപോലെ ഇടാൻ അവർക്ക് പറ്റും. സാധാരണ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ നിങ്ങളെ റിസ്കിൽ ഇത് ചെയ്യുമ്പം ഈ വയറുകൾ തമ്മിൽ മാറിപ്പോയാൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലുള്ള സ്പീഡായിരിക്കില്ല ചിലപ്പം ഒന്നിൽ കിട്ടുക. ചില നമ്മൾ ഒന്നിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ മൂന്നിലെ സ്പീഡ് കിട്ടും, ചിലപ്പോൾ രണ്ടിലെ സ്പീഡ് കിട്ടും. ഈ വയറ് മാറുന്നതിനനുസരിച്ച് സ്പീഡിലുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പം നിങ്ങളിത് അയക്കുമ്പം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അയക്കുമ്പം ഇതിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നാൽ ഏതാണ് കളർ കോഡ് നോക്കിയിട്ട് ഏത് ലെഗിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, കാരണം സെയിം സ്വിച്ചാണ് നമ്മൾ വാങ്ങിയിട്ട് വരിക. അപ്പോൾ അത് നോക്കിയിട്ട് ഇത് കറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം തീരും, ഇത് കറക്റ്റ് വർക്കാവും. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് അയക്കാൻ വേണ്ടി പോവുകയാണ്. സ്വിച്ച് അയച്ചിട്ട് നമുക്ക് പുതിയത് കൊണ്ടുവന്നിടാം. അപ്പോൾ അയച്ചെടുക്കാം. വയറൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്വിച്ചൂടെ നമുക്ക് അയച്ചെടുക്കാം. മിക്സിൻ്റെ ഈ ടൈപ്പ് സ്വിച്ചുകൾ അയച്ചെടുക്കുമ്പോൾ പല മിക്സിക്കും പല മോഡലായിരിക്കും ഈ സ്വിച്ച് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെത് ഏത് ടൈപ്പാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ഈ നോബ് ഇത് നമുക്ക് വലിച്ചൂരി കഴിഞ്ഞാൽ കിട്ടും. ചില മിക്സിക്ക് ഇവിടെ ചെറിയൊരു സ്ക്രൂ ഉണ്ടാവും, ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് സ്ക്രൂ വരുന്ന ടൈപ്പും ഉണ്ട്. പക്ഷേ ഇപ്പം കൂടുതലായിട്ടും വരുന്നത് ഇങ്ങനെ വലിച്ചൂരിയാ കിട്ടുന്ന ടൈപ്പ് തന്നെയാണ്. ഇതിൽ ഈ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ക്രൂ വെച്ചിട്ടാണ്. ചില സ്വിച്ച് ഈ ഇതിൻ്റെ റൗണ്ടിലായിട്ട് വലിയൊരു ഞെട്ടിട്ട് കൊടുത്തിട്ട് നിൽക്കുന്ന രീതിയിലുള്ളതും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം അയച്ചെടുക്കാൻ. പിടിച്ച് വലിച്ച് പറിച്ചെടുക്കരുത്, കാരണം പുതിയത് നമ്മൾ സെറ്റ് ചെയ്യാൻ പ്രയാസമാവും. ഫുള്ളായിക്കാണ് ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളമൊക്കെ, ഇത് ഉപയോഗിക്കുമ്പോൾ വെള്ളവും ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ സ്ക്രൂ അയച്ചിട്ട് നമുക്ക് ഈ സ്വിച്ച് എടുക്കാം. മിക്സിൻ്റെ സ്വിച്ച് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ മോഡൽ സ്വിച്ച് നമുക്ക് വാങ്ങിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം. പുതിയ സ്വിച്ച് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം സ്വിച്ചാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ ഈ കട്ടിങ്ങിൽ വന്നിട്ടൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് സുഖമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ഇതിൽ ഫിറ്റ് ചെയ്തെടുക്കാം. പുതിയ സ്വിച്ച് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വയറൂടെ കണക്ട് ചെയ്തെടുക്കാം. വയറൊക്കെ നമ്മൾ കറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന ഈ കച്ചറുകളൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ ടോപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിൻ്റെ അടിവശത്തെ കവറെല്ലാം ഇട്ട് കൊടുത്തു, ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇതിലിപ്പം ഇതിൻ്റെ പുഷ് ബട്ടനാ കംപ്ലൈൻറ്റ് വന്നത് ഈ സ്വിച്ചിൽ. അത് ചിലപ്പോൾ ഇതിൻ്റെ സെക്കൻഡിനായിരിക്കും, ചിലപ്പം ഫസ്റ്റിനായിരിക്കും, പിന്നെ ലാസ്റ്റത്തേനൊക്കെ ആയിരിക്കും ചിലപ്പം കംപ്ലൈൻറ്റ് വരിക. ചിലപ്പോൾ അത് ഓഫ് ആകാതെ വരും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്ലഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ വരും. ഈ സ്വിച്ച് പല രീതിയിലും കംപ്ലൈൻ്റ് ആവും, ചിലപ്പം തീരെ ഓൺ ആവാതെ വരും. അപ്പം ഈ പുഷ് ബട്ടൺ ഇല്ലെങ്കിൽ നമുക്കറിയാം, മിക്സിയിൽ ഇപ്പോൾ നമ്മൾ ജാറിൽ എന്തെങ്കിലും സാധനം ഇട്ടത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണേലൊക്കെ വലിയ പ്രയാസമാണ്. അപ്പം ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. പുഷ് ബട്ടൻ്റെ ആ ഭാഗം ഇപ്പം കറക്റ്റാണ്. ഇത്ര പണിയേ ഉള്ളൂ നമുക്കൊരു മിക്സി ശരിയാക്കിയെടുക്കാം. നിസ്സാര കംപ്ലൈൻറ്റുകളൊക്കെ നമുക്ക് തന്നെ ശരിയാക്കാം. അപ്പം വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ അടിച്ചു വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.